ഓ, ഭയങ്കര മഴക്കോളാണല്ലോ. ഈ മഴയത്തിന് എന്തു ചെയ്യാനാ? ആ, ടർബോ കാണാൻ പോവാ. ഇവിടെ അടുത്തുള്ള അമ്മാവന്റെ തിയേറ്ററിൽ തന്നെ ആദ്യം പോവാ. മോനെ പേടിക്കണ്ട, അമ്മാവനാ. നശിച്ച മഴ. അതോ അമ്മാവ ഭയങ്കര മഴ വരുന്നു. ഈ മഴ കാരണം ആരും ഇങ്ങോട്ട് വരുന്നില്ലെന്നേ. എന്ന് തുടങ്ങിയ മഴയാ. ചൂട് ചൂട് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര തണുപ്പും മഴയും. അമ്മാവ, അമ്മാവ അവിടെ ടർബോ ഉണ്ടോ? ടർബോയോ? ടർബോ ആ ഉണ്ട് മോനെ. ആ ടർബോ ഉണ്ടോ? ആ എനിക്കറിയാം. മറ്റേ അല്ലേ, മറ്റേ ഒച്ചിന്റെ അനിമേഷൻ മൂവി അല്ലേ ടർബോ? ഏ, ആ ടർബോ അല്ല, ഞാൻ പറയാം മമ്മൂട്ടിയുടെ ടർബോ. പുതിയ ഇപ്പോഴത്തെ സിനിമ, മലയാള സിനിമ. ഇത് ഹോം തിയേറ്റർ ആണ് കേട്ടോ. ഓ, ഹോം തിയേറ്ററില് റിലീസ് പടങ്ങളൊന്നും നമ്മളിവിടെ റിലീസ് ചെയ്തില്ല. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടാ. ഓ ശരി ശരി. ഒ ടി ടി വരുമ്പോളെ ഇവിടെ കാണാൻ വരാവോ? ഓക്കെ. അപ്പൊ നീ പറഞ്ഞ പടം വേണമെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്ത് തരാം. ഓക്കെ, ബുക്ക് ചെയ്ത് തരുമോ? മോനെ ഇവിടെ അടുത്ത് നൂറിനാട് എന്ന സ്ഥലം ഉണ്ട്, അവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ വേണേ ബുക്ക് ചെയ്ത് തരാം. എന്നാ പെട്ടെന്ന് ബുക്ക് ചെയ്താ. നൂറിനാട് തിയേറ്റർ അല്ലേ, ഈ മോനെ ടർബോ ഒന്ന് ബുക്ക് ചെയ്ത് കൊടുത്തേ. ആ ചെയ്യാം ചെയ്യാം ചെയ്യാം. സ്വാതി നൂറിനാട് രണ്ട് സീറ്റ് അയച്ചിട്ടുണ്ടമ്മ, നോക്കാൻ പറ. ആ മോനെ സൺഡേ കേട്ടുണ്ട്, നോക്കിയേ. ആ നോക്കട്ടെ. ആ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. A few moments later. Yeah. Well, guys, Mammootty in Turbo, a Vaishag film. കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ കൊച്ചി യൂട്യൂബ് ചാനലിലെ ഈ ഒരു കൊച്ചു മൂവി റിവ്യൂ ഇടാൻ വേണ്ടി നല്ല ലേറ്റ് ആയി. സോ ഗൈസ്, സോറി ഗൈസ്, കുറെ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഇപ്പോഴാണ് ഈ സിനിമ കാണാനൊരു സമയം കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോഴാണ് ഗൈസ് ഞങ്ങള് പോയി കണ്ടത്. പക്ഷെ ഇത്ര ദിവസം ആയാലും തിയേറ്ററിൽ ഫുൾ ക്രൗഡ് ആയിരുന്നു ഗൈസ്. കൂവക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് എനർജിയിലിരുന്ന് സിനിമ കണ്ടു. കുറെ നാളായി ഗൈസ് മമ്മൂട്ടി സാറിന്റെ ഒരു മൂവി കണ്ടിട്ട്. പെർഫോമൻസ് എന്തോ ഗൈസ്, ആ ഒരു പ്രായത്തില് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പുള്ളി എന്തൊരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര കിട്ടില്ല പെർഫോമൻസ് ആണ് നമുക്ക് സ്ക്രീനിൽ ഈ സിനിമയില് കാണാൻ സാധിച്ചത്. ഇനി ടർബോ 2 വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം കാണാത്തവർ ഇനിയുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ സ്പോയിൽ ചെയ്യാന്ന് അറിയത്തില്ല. എന്നാലും ഓക്കെ, ചുമ്മാ സിമ്പിൾ ആയിട്ട് പറയാം, ടർബോയുടെ 2 ഉണ്ട്. അതുപോലെയാണ് ലാസ്റ്റ് കൊണ്ട് നിർത്തിയേക്കുന്നത്. അവസാനത്തെ ക്ലൈമാക്സിൽ ഒരാളുടെ സൗണ്ട് കേൾപ്പിക്കും, അത് ആരാന്നും പറയുന്നില്ല. അപ്പം ഇനി അടുത്ത പടത്തിൽ അദ്ദേഹവും ഉണ്ട്, രണ്ടു പേരായിരിക്കും ഗൈസ് അതിനകത്തുള്ളത്. പൊളിയാണ് ഗൈസ്. ലാസ്റ്റ് ഒരു ലിയോ സിനിമയിലെ കണ്ട പോലെയുള്ള ഒരു രീതിയിലാണ് ലാസ്റ്റ് നിർത്തിയേക്കുന്നത്. എന്റെ ചെറിയൊരു അഭിപ്രായമാണ് ഗൈസ് പറയുന്നത്. ഫസ്റ്റ് ഹാഫും കാമായിട്ട് ആ ഒരു കഥയിലൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ കാണിക്കുന്നത് ഗൈസ്. മമ്മൂട്ടിയുടെ ഒരു എൻട്രി ഉണ്ട്, അത് സിമ്പിൾ എൻട്രി ആണ്. പിന്നെ രണ്ടാമതും കൂടി ഒരു എൻട്രി വരും മോനെ. അത് സീൻ എന്ന് വെച്ചാൽ സീനാണ് ഗൈസ്, പൊളിയാണത്. അടിപൊളി ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓ ഗൈസ്, അപ്പൊ ഇതിനകത്ത് ഒരു കിടിലൻ വില്ലൻ ഉണ്ട്. വില്ലന് വില്ലന്റെ നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പുള്ളി ഒരു സാധാ പോലെ ഒരാളാണ്, പക്ഷെ പുള്ളി ഭയങ്കര ചെന്നൈയിലെ വലിയ ആളാണ് ഗൈസ്. ആ രീതിയാണുള്ള വില്ലനാണ്. അപ്പൊ വില്ലനെ ലാസ്റ്റ് മമ്മൂട്ടി അടിച്ച് മളത്തുന്ന സീനുണ്ട്. അതില് കേരമീനില്ലേ, കേരമീനൊക്കെ വെച്ച് മമ്മൂട്ടി വില്ലനായിട്ട് അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, ഇനിയും ടർബോ തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. മൊത്തത്തിൽ എനിക്ക് ഒറ്റ കാര്യങ്ങളൊന്ന് പറയാം, പടം ടർബോ തന്നെയാണ്. നമ്മുടെ മമ്മൂട്ടി അതിനകത്ത് അഭിനയിച്ച രീതിയൊക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു ഗൈസ്. എന്തായാലും 2 വേണ്ടി കാത്തിരിക്കുകയാണ്, ടർബോ 2. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, നമ്മൾ പെട്ടെന്ന് ടർബോ കാണാൻ പോയി, സ്പീഡിൽ പോയി കണ്ടിട്ട് സ്പീഡിൽ വന്നു ഗൈസ്. എന്നിട്ട് സ്പീഡി റിവ്യൂ ചെയ്യാം. അപ്പൊ തുടക്കത്തിൽ നമ്മുടെ വീഡിയോയുടെ ക്യാരക്ടേഴ്സിനെ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അവരപ്പുറത്തുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അറിയിക്കുകയാണ്, എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡിന്റെ ടർബോ മൂവി റിവ്യൂ. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ബൈ ബൈ.